ഓക്കെ അപ്പോൾ നോക്കേ ഈ ശ്രേഷ്ഠ ഇനി എന്താ ചെയ്യണം എന്ന് വെച്ചാൽ ഒരു പുതിയ ടാബ് എടുത്തിട്ട് blogger.com എന്ന് അടിക്കുക ഈ ബ്രൗസറിനകത്ത് വേറെ ജിമെയിൽ ഐഡി ഒന്നും ലോഗിൻ ചെയ്തിട്ടില്ലല്ലോ അപ്പൊ അതൊന്ന് ലോഗ് ഔട്ട് ചെയ്യണം തന്റെ ജിമെയിൽ ഐഡിയിലാണ് ഇപ്പൊ താനിപ്പോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ആ ബ്ലോഗ് ആ ജിമെയിൽ ഐഡി ഉപയോഗിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ ആയിട്ട് നിങ്ങൾ ഒഫീഷ്യൽ ജിമെയിൽ ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അതിലാണ് ബ്ലോഗർ ക്രിയേറ്റ് ചെയ്യുന്നത് ബാക്കി അക്കൗണ്ടുകൾ ഒന്ന് സൈൻ ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ blogger.com എടുത്തു നോക്ക് എടുത്തോ blogger.com എന്ന് അടിക്കും blogger.com അപ്പൊ ആദ്യം എല്ലാവരും ചെയ്യേണ്ടത് എന്താ നിങ്ങൾ ബ്രൗസറിനകത്ത് നിങ്ങൾ ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ blogger.com എന്ന് അടിക്കുക എന്നിട്ട് എൻ്റർ ചെയ്യുക അപ്പോൾ blogger.com ഓപ്പൺ ആകും blogger.com നിങ്ങൾക്ക് എത്തും അവിടെ ക്രിയേറ്റ് യുവർ ബ്ലോഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തേ ക്രിയേറ്റ് യുവർ ബ്ലോഗ് അപ്പോൾ എല്ലാവരും കണ്ട് മനസ്സിലാക്കുക അവിടെ ഏതാണോ ശ്രേഷ്ഠയുടെ ശരിക്കുള്ള ജിമെയിൽ ഐ ഡി അത് സെലക്ട് ചെയ്യുക ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജിമെയിൽ ഐ ഡി തന്നെയാണ് ഏറ്റവും മുകളിൽ കിടക്കുന്നത് ഞാൻ ക്ലിക്ക് ചെയ്തോ ഓക്കെ അവിടെ പാസ്വേഡ് ചിലപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ചോദിക്കും വേറെ ഒരുപാട് അക്കൗണ്ടുകൾ ഇതിനകത്ത് ലോഗിൻ ചെയ്ത് കിടക്കണമുണ്ടാണ് കേട്ടോ കൊടുത്തോ പാസ്വേഡ് പാസ്വേഡ് കൊടുത്ത് കൃത്യമായിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുത്ത് പാസ്വേഡ് കൃത്യമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് അത് റീഡയറക്റ്റ് ചെയ്യും അവിടെ ചൂസ് യുവർ നെയിം അല്ലെങ്കിൽ ചൂസ് യുവർ ബ്ലോഗ് നെയിം എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും ചൂസ് എ നെയിം ഫോർ യുവർ ബ്ലോഗ് അപ്പോൾ അവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് എസ് ക്യാപിറ്റൽ കൊടുത്തിട്ട് ശ്രേഷ്ഠ എന്ന് അടിക്കുക ശ്രേഷ്ഠ സ്പേസ് മനോജ് സ്പേസ് എം ക്യാപിറ്റൽ കൊടുക്കുക മനോജ് ശ്രേഷ്ഠ മനോജ് സ്പേസ് എസ് സിഒ ക്യാപ് ഫുൾ ക്യാപിറ്റൽ കൊടുക്കുക ആ സ്പേസ് അനലിസ്റ്റ് അനലിസ്റ്റിൻ്റെ എ ക്യാപിലോട്ട് കൊടുക്കുക ആ ഓക്കെ ഇത്രയും കൊടുത്തിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് blogger.com blogger.com എടുക്കുക സ്റ്റാർട്ട് എ ബ്ലോഗ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ലോഗിൻ ചെയ്യാൻ വേണ്ടി ഒരിക്കൽ കൂടെ ചോദിക്കും നിങ്ങളുടെ ജിമെയിൽ ഐ ഡി കൃത്യമായിട്ട് സെലക്ട് ചെയ്തിട്ട് പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ചൂസ് എ നെയിം ഫോർ യുവർ ബ്ലോഗ് എന്ന് പറയുന്ന ഇതുപോലെ ഒരു പ്രോംപ്റ്റ് കിട്ടും അവിടെ നിങ്ങളെ പേര് അടിച്ചു കൊടുക്കുക നിങ്ങളെ പേര് ഫോർ എക്സാമ്പിൾ ഡയൻ ജെ ആണെന്നുണ്ടെങ്കിൽ ഡയൻ സ്പേസ് എസ് സിഒ ക്യാപിലോട്ട് കൊടുക്കുക ഡയൻ എന്ന് അടിക്കുമ്പോൾ ഡയൻ്റെ ഡി ക്യാപിലോട്ട് കൊടുക്കുക ഇപ്പോൾ മെറിൻ സാറാണ് കൊടുക്കണമെങ്കിൽ മെറിൻ എം ക്യാപിലോട്ട് കൊടുക്കുക സ്പേസ് കൊടുക്കുക മെറിൻ എന്ന് എഴുതിയിട്ട് സ്പേസ് കൊടുക്കുക സാറയുടെ എസ് ക്യാപിലോട്ട് കൊടുക്കുക സ്പേസ് എസ് സിഒ ഫുൾ ക്യാപിലോട്ട് കൊടുക്കുക സ്പേസ് അനലിസ്റ്റ് എന്ന് കൊടുക്കുക എ ക്യാപിലോട്ട് കൊടുക്കുക ഇത് എത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബ്ലോഗിൻ്റെ അഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന ഒരു സ്ഥലമെത്തും അവിടെ ഇപ്പം ശ്രേഷ്ഠ എന്ന് അടിച്ചു കൊടുത്തു നോക്കിയേ അപ്പോൾ നിങ്ങളുടെ പേരടിച്ചു കൊടുത്ത് നോക്കുക പേരടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ പുറത്ത് അതിൻ്റെ തൊട്ട് താഴെ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നീല കളറിൽ കാണിക്കും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ റെഡ് കളറിൽ കാണിക്കും ഇനി ശ്രേഷ്ഠ എന്നടുത്ത് ക്ലിക്ക് ചെയ്തേ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തടുത്ത് ക്ലിക്ക് ചെയ്തേ അപ്പോൾ അത് അഡ്രസ്സ് നീല കളറിലാണ് കാണിക്കുന്നത് അപ്പോൾ ശ്രേഷ്ഠ ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോം അവൈലബിൾ ആണ് അപ്പോൾ ശ്രേഷ്ഠ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുക്കുക നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പേരടിക്കുമ്പോൾ അവൈലബിൾ അല്ല എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഡയനോ അല്ലെങ്കിൽ മെറിനോ അടിക്കുമ്പോൾ മെറിൻ നിങ്ങളുടെ യു ആറിൽ അടിക്കുന്നിടത്ത് മെറിൻ എന്ന് അടിച്ചപ്പോൾ meryn.blogspot.com അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ മെറിൻ എസ് സിഒ മെറിൻ അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് സ്പേസ് ഇല്ലാതെ യു ആറിലാണ് meryn.blogspot.com എന്ന് കൊടുത്തു നോക്കുക അതും അവൈലബിൾ അല്ലെന്നുണ്ടെങ്കിൽ മെറിൻ എസ് സിഒ അനലിസ്റ്റ് എന്ന് കൊടുത്തു നോക്കുക ഇനി ഒരാൾക്കും കൂടെ ഇത് ക്രിയേറ്റ് ചെയ്യാം പറ്റുമെങ്കിൽ മെറിനോ ആരെങ്കിലും ഒരാളും കൂടെ ഒന്ന് ലാപ്ടോപ്പ് ഓണാക്കി വെക്കുക കേട്ടോ ഇത് കഴിയട്ടെ ഇനി ഡിസ്പ്ലേ നെയിം ചോദിക്കുന്നുണ്ടാവും ഇവിടെ നമ്മൾ ശ്രേഷ്ഠ മനോജ് എന്ന് കൊടുക്കുക എസ് ക്യാപിലേറ്റർ കൊടുത്ത് ശ്രേഷ്ഠ നിങ്ങളെ പേര് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ബ്ലോഗിൽ നിങ്ങളുടെ പേര് എങ്ങനെ ഡിസ്പ്ലേ ആവണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അവിടെ നെയിം കൊടുത്തു അത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബ്ലോഗ് ക്രിയേറ്റ് ആയി കണ്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നിങ്ങൾ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് മറന്നു പോകാതിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാം ഇനി ശ്രേഷ്ഠ ചെയ്യേണ്ടത് സൈഡിൽ ന്യൂ പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കിടക്കുന്നുണ്ട് ഏറ്റവും മുകളിൽ ന്യൂ പോസ്റ്റ് എന്ന് കിടപ്പുണ്ട് ശ്രേഷ്ഠ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ന്യൂ പോസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശ്രേഷ്ഠയ്ക്ക് പുതിയ പോസ്റ്റ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടി അവിടെ ഏറ്റവും മുകളിൽ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് എസ് സിഒ എന്ന് ടൈപ്പ് ചെയ്യാം ഹിസ്റ്ററിയുടെ എച്ച് ക്യാപിറ്റൽ കൊടുക്കുക ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് എസ് സിഒ എന്ന് കൊടുക്കുക എവല്യൂഷൻ ഓഫ് എസ് സിഒ എന്നോ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നോ കൊടുക്കുക ഇത്രയും കൊടുത്തിട്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ യൂട്യൂബ് ചാനലിനകത്ത് ഹിസ്റ്ററി ഓഫ് എസ് സിഒയുടെ വീഡിയോ ഉണ്ടെന്ന് ആ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ കണ്ടൻറ്റിനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതി ഒരു ആർട്ടിക്കിൾ രൂപത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് താഴെയുള്ള കണ്ടൻറ്റ് പോർഷനത്ത് ടൈപ്പ് ചെയ്ത് വയ്ക്കുക റൈറ്റ് സൈഡിൽ ഒരു പബ്ലിഷ് ബട്ടൺ ഉണ്ട് ദയവ് ചെയ്ത് ഇത് ക്ലിക്ക് ചെയ്യരുത് ആ പബ്ലിഷ് ബട്ടൻ്റെയും പ്രിവ്യൂവിൻ്റെയും ഇടയ്ക്കായിട്ട് ഒരു ആരോ ബട്ടൺ കണ്ടോ അവിടെ ക്ലിക്ക് ചെയ്ത് ആരോ ബട്ടൺ പബ്ലിഷിൻ്റെയും പ്രിവ്യൂവിൻ്റെയും നടുക്കായിട്ട് ഒരു ആരോ ബട്ടൺ കണ്ടു മുകളിൽ പബ്ലിഷ് ബട്ടൺ റൈറ്റ് സൈഡിൽ മുകളിൽ കിടപ്പുണ്ട് അതിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്യരുത് പ്രിവ്യൂവിൻ്റെയും പബ്ലിഷിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ആരോ ബട്ടൺ താഴോട്ട് കിടപ്പുണ്ട് ഒരു കുഞ്ഞ് ആരോ ബട്ടൺ ആ ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക
സേവ് കൊടുക്ക എല്ലാവരും കണ്ടല്ലോ സേവ് കൊടുക്ക അപ്പം എന്ത് ചെയ്തു ശ്രേഷ്ഠ ഇപ്പോ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തു അതിനകത്ത് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു കഴിഞ്ഞു ഇനി ഇതിനകത്ത് കണ്ടന്റ് ആഡ് ചെയ്ത് പോയാൽ മതി അപ്പോൾ ഇനി ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആരെങ്കിലും ഒരാളും കൂടെ ശ്രേഷ്ഠ സ്റ്റോപ്പ് ചെയ്തോ സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്ത് ഇനി ശ്രേഷ്ഠ ചെയ്യേണ്ടത് അതിനകത്ത് കണ്ടന്റ് ആഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ച് പോയാൽ മതി കേട്ടോ ഇനി എഡിറ്റ് ചെയ്യാനായിട്ട് ആ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി ഒരിക്കലും കൂടെ ക്ലിക്ക് ചെയ്താൽ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ എന്ന് കാണിക്കുന്നത് ക്ലിക്ക് ചെയ്ത് നോക്കി അപ്പം അത് ഓപ്പൺ ആകും കുഴപ്പമില്ല അത് ഞങ്ങൾ ചെയ്തോണ്ടാ മതി ഇപ്പൊ ഓപ്പൺ ആയില്ലേ ഓക്കെ ഓക്കെ